പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി മുഹമ്മദ് റിയാസിനെ സി പി എം നിയമസഭാ കക്ഷി യോഗത്തിൽ എം എൽ എമാർ രൂക്ഷമായി വിമർശിച്ചു. സി പി എമ്മിൻ്റെ എം എൽ എമാരാണേ, എന്തിനാണെന്നറിയണ്ടേ? എം എൽ എമാരുടെ ശുപാർശയുമായി കോൺട്രാക്ടർമാർ മന്ത്രിയുടെ മുന്നിലേക്ക് വരരുതെന്ന് പറഞ്ഞതിന്. കരാറുകാരെ കൂട്ടി അല്ലെങ്കിൽ കരാറുകാർ എം എൽ എമാരുടെ ശുപാർശയിൽ മന്ത്രിയുടെ അടുത്ത് വരുന്ന സ്ഥിതി ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ വന്നാൽ അത് ഭാവിയിൽ പല രീതിയിലേക്കും ദോഷത്തിന് കാരണമാകും എന്നായിരുന്നു കഴിഞ്ഞ 7-ാം തീയതി നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മന്ത്രി മുഹമ്മദ് റിയാസ് പറഞ്ഞത്. നിയമസഭയിലെ ഈ പരാമർശത്തിൻ്റെ പേരിൽ കഴിഞ്ഞ ദിവസം കൂടിയ നിയമസഭാ കക്ഷി യോഗത്തിൽ മിക്ക എം എൽ എമാരും മന്ത്രിക്കെതിരെ തട്ടിക്കയറുകയായിരുന്നു. എന്തെല്ലാം ആക്ഷേപങ്ങളാണ് റിയാസിനെതിരെ ചൊരിഞ്ഞത്? മന്ത്രി പറഞ്ഞത് ശരിയല്ലേ? സി പി എം അല്ലെങ്കിൽ എൽ ഡി എഫിൻ്റെ എം എൽ എമാരോട് മാത്രമല്ലല്ലോ അദ്ദേഹം അത് പറഞ്ഞത്. നിയമസഭയിൽ പ്രതിപക്ഷത്തിരിക്കുന്ന എം എൽ എമാരെയും കൂടി, മുഴുവൻ എം എൽ എമാരെയും ചേർത്താണ് റിയാസ് പറഞ്ഞത്. വളരെ ചുരുങ്ങിയ മാസങ്ങൾ കൊണ്ട് ഈ കോൺട്രാക്ടർമാരുടെ തനിനിറം മന്ത്രി പഠിച്ചു. അനുഭവത്തിൻ്റെ വെളിച്ചത്തിലാണ്, മന്ത്രിയുടെ അനുഭവം കൊണ്ടാണ് നിയമസഭയിൽ അങ്ങനെ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല, അതിനാർക്കും കൊള്ളേണ്ട കാര്യമില്ല. അഴിമതി നടക്കാതിരിക്കാനാണ് അദ്ദേഹം അങ്ങനെ നിയമസഭയിൽ തന്നെ പറഞ്ഞത്. റിയാസ് പറഞ്ഞത് ദഹിക്കാത്തവരുടെ ഉള്ളിലിരിപ്പ് മനസ്സിലായി. അഴിമതിക്ക് കൂട്ടു നിൽക്കാനല്ലേ, അവർക്ക് കൊടപിടിക്കാനല്ലേ മന്ത്രിയുടെ വാക്കിനെ ചെറുത്തതും? ഇപ്പോൾ തന്നെ നാട്ടിലൊരു പ്രചാരണമുണ്ട്, ഒരു വർക്ക് കരാറെടുത്താൽ 20%, നേരത്തേക്ക് 10% ഇപ്പോൾ 20% ജനപ്രതിനിധികൾക്ക് കൈമടക്ക് കൊടുക്കണമെന്ന്, കൈക്കൂലി കൊടുക്കണമെന്ന്. എങ്കിലേ ചെയ്ത വർക്കിൻ്റെ ബില്ലുകളൊക്കെ പാസാക്കി കിട്ടുമെന്ന്. ആ പ്രചാരണത്തെ സാധൂകരിക്കുന്ന രീതിയല്ലേ ഇവരുടെ വിമർശനം. നിയമസഭയിലെ മന്ത്രിയുടെ പരാമർശം ജനപ്രതിനിധികളെ പറ്റി ജനങ്ങൾക്കിടയിൽ തെറ്റിദ്ധാരണ സൃഷ്ടിക്കുന്നതാണെന്നാണ് ഈ എം എൽ എമാർ ആരോപിച്ചത്. തലശ്ശേരി എം എൽ എ എൻ ഷംസീറായിരുന്നു വിമർശനത്തിന് തുടക്കമിട്ടത്. പിന്നാലെ അഴീക്കോട് എം എൽ എ കെ വി സുമേഷും കഴക്കൂട്ടം എം എൽ എ കടകംപള്ളി സുരേന്ദ്രനും അതേറ്റുപിടിച്ചു. ഇവരെല്ലാം കടുത്ത വിമർശനമായിട്ടാണ് രംഗത്തെത്തിയത്. മണ്ഡലത്തിലെ വിവിധങ്ങളായ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എൽ എമാർക്ക് കരാറുകർ അടക്കമുള്ളവരുമായി ബന്ധപ്പെടേണ്ടി വരും. ചിലപ്പോൾ അവരുമായി മന്ത്രിമാരെ കാണേണ്ടിയും വരും. ഇതിൽ തെറ്റായി ചിത്രീകരിക്കുന്ന തരത്തിലുള്ള പരാമർശം നിയമസഭ പോലുള്ള വേദിയിൽ വെച്ച് മന്ത്രിയിൽ നിന്നും ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നാണ് ഇവർ നിയമസഭാ കക്ഷി യോഗത്തിൽ പറഞ്ഞത്. മണ്ഡലത്തിലെ വികസന പ്രവർത്തനങ്ങളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എം എൽ എമാർക്ക് കരാറുകാരുമായി ബന്ധപ്പെടാം. അതിനെന്താ തെറ്റ്? അവർ എടുത്തിട്ടുള്ള വർക്ക് കൃത്യമായി ചെയ്യണം, അത് ചെയ്യിക്കണം. വർക്കിൽ കൃത്രിമം ഉണ്ടെങ്കിലല്ലേ ബില്ല് മാറാൻ ശുപാർശയുമായി മന്ത്രിയുടെ അടുത്ത് വരേണ്ടതുള്ളൂ. കരാറുകാരെ കൊണ്ട് കൃത്യമായി പണിയെടുപ്പിക്കാൻ ആദ്യം എം എൽ എമാർ ശ്രമിക്കുക. അല്ലാതെ അവരുടെ പാരിതോഷികങ്ങൾ വാങ്ങി പുട്ടടിക്കാനും സമ്പാദിക്കാനും നടന്നാൽ ഇതുപോലെയൊക്കെ കേൾക്കേണ്ടി വരും. നിങ്ങൾക്ക് റിയാസിൻ്റെ വായടപ്പിക്കാം, എന്നാൽ എല്ലാവരുടെയും വായടപ്പിക്കാൻ പറ്റുകയില്ല എം എൽ എമാരെ.